ഇരോ തന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ തുണിക്കച്ചോട് എന്നെ ഗ്യാസും തമ്മിൽ ചേരൂലാന്ന്? ഏഴ് തവണ. സത്യം പറഞ്ഞ എനിക്കും അത് ഇഷ്ടമല്ല. വൈകുന്നേരം അഞ്ചു വരെ ഗ്യാസിന്റെ ജോലി, പിന്നെ അഞ്ചിന് ശേഷം എന്തെങ്കിലും ഹോബി ആണോല്ലോ. അതുകൊണ്ടാ എന്നെ കുറിച്ച് പരാതി ഒന്നുമില്ലല്ലോ. അപ്പൊ ഈ നാട്ടുകാരെ മുഴുവൻ തന്നെ കുറിച്ച് പരാതി പറയുന്നോടു? അതെ അതെ. എന്തതെ? വെറുതെ വരാതെ. കൈക്കൂലി മേടിച്ച് സിലിണ്ടർ കൊണ്ടു പോയി കിടക്കാൻ എന്നെ കിട്ടില്ല. അതിനെ ഫ്രോഡുകൾ കാണും. എന്റെ സംഗതി നേരെ വാ നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പായ പോലെ പരിശുദ്ധമാണ്. പുതിയ ആൾക്കാരെ സാറിനോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അല്ല, അതിപ്പോ വലിയ കാര്യമായി എടുത്തിട്ടൊന്നുമില്ല. ഒറ്റ രാത്രി കൊണ്ടില്ലേ മറിമായി നടന്നത്? കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഒരു മിനിമം ഡീസൻസ് എങ്കിലും പുലർത്താൻ അറിയുന്നവർ വേണ്ടേ? വേണം. അതുകൊണ്ടാണ് മറിമായം നടന്നതും ഞങ്ങളെ ജോലിക്ക് നിർത്തിയതും. അല്ലെങ്കിൽ ബിസിനസ് പൊളിയും. പക്ഷെ മാത്തുക്കുട്ടിയുടെ ബിസിനസ് പൊളിയില്ല, ലേഡീസ് ഐറ്റംസ് അല്ലേ മെയിൻ. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥിയാണ് ഇവർ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് പറഞ്ഞ ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. വാൽവ് മുറുക്കി അടച്ചാരെ, അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാവും. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. ഒരു ഏറ്റുമുട്ടൽ ഏത് നിമിഷം ഉണ്ടാകും. അതൊരു പ്രശ്നമല്ല, മര്യാദക്ക് ഇവിടെ നിന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ആ കംപ്ലൈന്റ്സ് ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് ചെന്ന് കാണണം. ആ 324 സ്റ്റൗവിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, അതൊന്ന് മാറ്റി കൊടുക്കണം. ഞാൻ അറ്റൻഡ് ചെയ്യാം. ഇത്രയും കാലം താൻ അറ്റൻഡ് ചെയ്തിട്ട് മുഴുവൻ കംപ്ലൈന്റ്സ് അല്ലേ ഉള്ളൂ. ഇനി ഞങ്ങൾ നോക്കിക്കോളാം. താൻ വീട് കാണിച്ചെന്നാ മതി. അതെ. ആ വാ പോറോ. പരിപാടി ഇരിക്കുന്നത് പുറകിൽ കേറെ. അവിടെ വന്ന് കൃത്യമായിട്ട് വഴി പറഞ്ഞു തരാനും പറ്റും. നല്ല കാറ്റും അല്ല ഞാൻ സ്ഥിരമായിട്ട് ആദ്യം തന്റെ തലയ്ക്ക് സ്ഥിരമായിട്ട് എന്നിട്ട് വിട്ടിരിക്കാം. പോടോ പോയി കയറോ. എന്താ എന്ത് പറ്റി? സോറി സോറി. അല്ല ഞാൻ ഈ ഓരോ വീട്ടിലേക്കും കടന്നിലുള്ള രീതി ഞാനൊന്ന് ഈ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇങ്ങനെ ഡൈവ് ചെയ്തിട്ട് കൊള്ളാം. പക്ഷെ ഇത്രയും സ്പീഡ് വേണ്ട, ചിലപ്പം ഇതിന്റെ ഇരട്ടി സ്പീഡിൽ തിരിച്ചു വരേണ്ടി വരും. കുറച്ചുകൂടി സ്ലോ ചെയ്യല്ലേ. താങ്ക് യു. ഓക്കെ. നമസ്കാരം. നമസ്കാരം അമ്മ. വി സി ഞങ്ങൾ കോയ ഏജൻസീസ് വരിക. എന്തോ കംപ്ലൈന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്റ്റൗ കത്തുന്നില്ല. രണ്ടു ദിവസം മുമ്പ് ആ മാത്തുക്കുട്ടി വന്ന് റിപ്പയർ ചെയ്തതാ. അവനെവിടെ? അയാളെ ഞങ്ങൾ തൽക്കാലം സസ്പെൻഷനിൽ നിർത്തിയിരിക്കുക. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. വരൂ. താങ്ക് യു. ഇതാ സ്വിച്ചിന് കംപ്ലൈന്റ്സ് ഒന്നുമില്ല. ഇതിനെന്താ കുഴപ്പം? മോശിപ്പിച്ചു. നിങ്ങൾ പുതിയതായിട്ട് വന്നവരാണോ? ഏയ് ഞങ്ങൾ മാത്തുക്കുട്ടിക്ക് പകരം വന്നവരൊന്നുമില്ല. കോഹയും ഞങ്ങൾ റിലേറ്റീവ്സാ, ഷെയർ ഹോൾഡേഴ്സ്. ഈ സ്വന്തം സ്ഥാപനമാകുമ്പോ നമ്മൾ തന്നെ കാര്യങ്ങൾ നേരിട്ട് ഇടപെട്ടാലേ ശരിയാവൂ. ജോലിക്കാരെ വെച്ചാൽ തന്നെ ഇക്കാലത്ത് നമ്മൾ കൂടെ നിന്നില്ലെങ്കിലേ മുഴുവൻ കംപ്ലൈന്റ്സാ. ഇതിനിപ്പോ എന്താണ് കംപ്ലൈന്റ്സ്? കത്തുന്നില്ല. കത്തിച്ചു നോക്കിയോ? കത്തിക്കാൻ തിരിയാണല്ലോ. നോക്കി നിൽക്കാതെ നീ ആ വാൽ വഴിച്ച് ക്ലീൻ ചെയ്യ്. എന്നിട്ട് നോക്കടാ. ഇതൊക്കെ ആ മാത്തുക്കുട്ടി ഒരു നിമിഷം കൊണ്ട് ശരിയാക്കിയനെ.
ഗ്യാസ് ഉണ്ടോ? പിന്നെ പുതിയ സിലിണ്ടറാ. ആ വേലപ്പ ഗ്യാസ് ലീക്ക് ചെയ്യുന്നു, നീ അത് കയ്യിൽ വെച്ചോണ്ടിരിക്കാതെ ഫിറ്റ് ചെയ്യ്. ഫിറ്റ് ചെയ്തു കത്തിച്ചു നോക്ക്. എന്റെ ദൈവമേ, ഭാഗ്യം. ഏതായാലും കത്തിയല്ലോ, നന്നായി. അമ്മയുടെ സർവൻസ് ആരുമില്ലേ? ഇല്ല. വൃത്തി വെക്കാത്ത എന്താ? നിങ്ങളുടെ നാട് എവിടെയാ? പിന്നെ കുറച്ച് വടക്ക. ഇവിടെ എവിടെയാ താമസിക്കുന്നത്? കോയയുടെ ഫ്ലാറ്റിലാ. അവിടെ രാത്രി തണ്ണി നിഴല് കണക്ക് നോക്കാം. തിരക്ക് കാരണം വീട്ടിൽ പോകാനൊന്നും സമയം കിട്ടാറില്ല. ചായ എന്തെങ്കിലും കുടിക്കാം? ഇനിയും 8-10 വീടുകളിലൂടെ പോകാനുണ്ട്. ഇനി ഒരിക്കലാവും? ഓക്കെ. ഇനി ഇതുപോലെ എന്തെങ്കിലും റിപ്പയർ വന്നാൽ ഞങ്ങളെ തന്നെ വിളിക്കണം. കൂടാതെ ഇതുവഴി പോകുമ്പോ ഉച്ചയാണെങ്കിൽ വന്ന് ഊണ് കഴിക്കാം, വൈകുന്നേരം ആണെങ്കിൽ കാപ്പ് കുടിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഞാൻ ഇതുവഴി പോവാം. പോട്ടെ ഹമ്മേ. രണ്ടെണ്ണം കൂടെ സ്റ്റൗ നോക്കാൻ പറ്റും, മണിക്കൂർ രണ്ടായി. ഒന്ന് നിർത്തറ, നിന്നെ ഗ്യാസ് കൂട്ടി കണ്ടപ്പോ തിരിച്ചറിയില്ലോ. നിനക്ക് ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് നീ. എടാ പഴങ്കഞ്ഞ വേലപ്പ, ഉദാഹരണം പറയാൻ ഇയാളേരി കബഡി കളിക്കായിരുന്നു, ഒന്ന് പോരാ. അല്ല, കിളിത്തട്ട് കിളിത്തട്ട് കളിച്ചാ മതി കേട്ടാ, ഇടയ്ക്ക് കയറി കളിക്കണ്ട. നിന്റെ ഇടത്തട്ടിന്റെ കാര്യം ഞാൻ കോയോട് പറയുന്നുണ്ട്. നീ പറയണ. മനസ്സിലായി, അതിന് നിങ്ങൾ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് 5 മണിക്കുമ്പോ ഗ്യാസ് എത്തിച്ചെന്നാ പോരെ. ഏയ്, നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഉറപ്പ്. കൊച്ചി, ഇത് എത്ര മാസം? അല്ല, ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര മാസമായെന്ന്? ഞാൻ ഗോഡൗണിലിരുന്നു പോയിരുന്നു. പിന്നെ എങ്ങനെയുണ്ട് പരിപാടികൾ? കൊള്ളാം, കൊറേ കംപ്ലൈന്റ്സ് ഞങ്ങൾ തീർത്തു. രണ്ട് റൂട്ടിലല്ലേ ഇന്ന് കറങ്ങിയത്? ഒറ്റയടിക്ക് എത്ര വീടുകൾ കയറി ഇറങ്ങിയെന്നറിയാമോ? എവിടെ നിങ്ങളെ കണ്ടപ്പോഴേ എനിക്കത് തോന്നി. അതല്ലേ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഞാനെ സമ്മതിച്ചത്? അവനെന്തേ ആ കൊശവൻ? കൊല്ലത്തും കൊയിലാണ്ടിയിലും ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഫോറിനാണെന്ന് പറഞ്ഞ് വിറ്റ് നാട്ടുകാരെ കളിപ്പിക്കാൻ പോയിരിക്ക. കള്ളൻ തെണ്ടി. നിങ്ങൾ എന്തോന്നിരിക്കുക? അഡീഷണൽ സിലിണ്ടർ ബുക്ക് ചെയ്തിട്ട് ഇന്നലെ കൊണ്ടുവരാതല്ലേ പറഞ്ഞത്? ലോഡ് ഇന്നാ വന്നേ, നാളെ എത്തിക്കാ. എത്തിക്കാന്ന് മാസം രണ്ടായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. ആ മാസക്കുട്ടി അവൻ തെണ്ടി എവിടെ? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ. ഈ നാട്ടിൽ വേറെ ഏജൻസീസ് ഉണ്ട്. സാർ മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ ആരാടോ എന്നെ മര്യാദ പിടിപ്പിക്കാൻ? ഞാൻ ആരാണെന്ന് അറിയാമോ? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെയർമാൻ ഒന്നുമല്ലോ. ഗ്യാസ് നാളെ തരാല്ലേ. ഓ, താൻ ആരാ? ബ്ലഡി ഫെലോ. പിന്നെ സായിപ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. ആദ്യം അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. ഗ്യാസ് നാളെ തരാന്ന് പറഞ്ഞില്ലേ? താൻ പോ. തനിക്കെന്നെ അറിയില്ല, ഞാൻ വിചാരിച്ച ഇനി കട പൂട്ടിക്കും. വെലപ്പ, എന്തോ ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ? ഇല്ല. ഇങ്ങേരാണ് ഈ സിറ്റിയിലെ കടകളൊക്കെ പൂട്ടിക്കുന്നത്. നമസ്കാരം. ആ പൂട്ടൊന്നും എടുത്തോട്ടെ. ആ പോടോ. അളിയാ, എന്തൊക്കെ ഫോറിനായാലും നമ്മുടെ നാടകങ്ങളിന്റെ വീര്യൊന്ന് വേറെ തന്നെയല്ലേ. അളിയാ, എനിക്കൊരു ഐഡിയ, നമുക്ക് ഓരോ കൽസൂ അടിച്ചാലോ? ഈ പാതിലൊക്കെ അതിലൊക്കെ വഴയുണ്ട്, വെള്ളം കയറി പൊന്നിക്കര പോയാ മതി, നല്ല സ്വയംഭൂ സാധനം കിട്ടും.